മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അവനെ നോക്കി തിരുവചനം വീണ്ടും പറയുന്നു. 1 യോഹന്നാൻ 4:5, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. സോ വലിയ ദൈവം എവിടെയിരിക്കുന്നു? വലിയവനായ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. സാത്താനേക്കാൾ വലിയവൻ, സ്തോത്രം, ലോകത്തെക്കാൾ വലിയവൻ, മറ്റ് സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധികളെക്കാൾ വലിയവനായ കർത്താവ് അവൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുന്നു. സോ ഹീസ് അവർ ഇന്നർ മാൻ. നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതാണ് നമ്മുടെ സ്തോത്രം. അതെ, ആ കർത്താവ് യേശുവാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. സോ ഇറ്റ് ഈസ് അവർ പ്രൈം റെസ്പോൺസിബിലിറ്റി. വി നീഡ് ടു ഡെവലപ്പ് അവർ ഇന്നർ മാൻ. നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തേണമെന്നുള്ളത് പാസ്റ്ററുടെയോ സഭയുടെയോ വർഷിപ്പ് ലീഡറിനെയോ പ്രവാചകൻ്റെയോ മറ്റ് ദൈവദാസന്മാരുടെയോ ഉത്തരവാദിത്വമല്ല, ഓരോ ദൈവവൈദ്യൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ വർധനവിലേക്ക് നയിക്കണം എന്നുള്ളത്. എത്രത്തോളമാണോ അകത്തെ മനുഷ്യനെ വർധനവിലേക്ക് നയിക്കുന്നത്, അത്രത്തോളമാണ് നിങ്ങൾ ആത്മാവിൽ ദൈവത്തിന് കൃപയാൽ വളരുന്നത്. സ്തോത്രം. പ്രസംഗത്തിൽ വർദ്ധിപ്പാൻ, പ്രവചനത്തിൽ വർദ്ധിപ്പാൻ, ആത്മാക്കളെ നേടുന്നതിൻ്റെ വർദ്ധിപ്പാൻ, കൃപാവരങ്ങളിൽ വർദ്ധിപ്പാൻ, അതിലുപരി ദൈവസ്നേഹത്തിൽ വർദ്ധിപ്പാൻ. കർത്താവിനെ കൂടുതലായി സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രമല്ലേ സേവിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കർത്താവിനെ സേവിപ്പാൻ, സോ കർത്താവിനെ കൂടുതലായി അറിവാൻ ഒക്കെ കഴിയണമെങ്കിൽ അകത്തെ മനുഷ്യൻ വർദ്ധിക്കണം. ഈ ശുശ്രൂഷ വലുതാകണം എന്നുള്ളത് കർത്താവുമായി ബന്ധമില്ലെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ആദ്യമായി ഈ സ്തോത്രം കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതൽ വലുതാകേണ്ടത്. അല്ല, പ്ലാറ്റ്ഫോം അല്ല വലുതാകേണ്ടത്, സഭയുടെ സ്തോത്രം സൈസ് അല്ല വലുതാകേണ്ടത്. ആദ്യം കർത്താവിന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വലുതാകണം. പൗലോസ് ശ്ലീഹായുടെ ഒരു ആഗ്രഹം പറഞ്ഞ് ഞാൻ കടന്നു പോകാം. ഫിലിപ്പിയ ലേഖനം 3:3. ഫിലിപ്പിയ 3-ൽ പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. 3:10. സ്തോത്രം. പൗലോസ് വളരെ ശക്തനായ മനുഷ്യനായിരുന്നു. പൗലോസ് ശുശ്രൂഷ തുടങ്ങുമ്പോൾ ധാരാളം കപ്പലുകളെ ഉടമസ്ഥനായിരുന്നു, വലിയ ധനികനായിരുന്നു എന്നാണ് പറയുന്നത്. ചില മാനുസ്ക്രിപ്റ്റുകൾ പറയുന്നു തന് സ്തോത്രം അതേ സെൻഹെദ്രിയൻ സംഘത്തിൽ അംഗമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. സ്തോത്രം. അതേ, വലിയ പരീശനായിരുന്നു, ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. സ്തോത്രം. ലോകത്തിൽ തനിക്ക് പ്രശംസിക്കാൻ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. ഗമാലിയാലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് താൻ പഠിച്ചവനാണ്. പോരെങ്കിൽ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നുമ്പോൾ മൂന്നാം സ്വർഗത്തോളം എടുത്ത് കൊള്ളപ്പെട്ട കർത്താവിൽ നിന്ന് ഡയറക്റ്റ് വെളിപ്പാടുകളെ പ്രാപിച്ച മനുഷ്യനാണ് അദ്ദേഹം. സോ ഭയങ്കര വെളിപ്പാടിൻ്റെ ആധിക്യമുള്ള മനുഷ്യനായിരുന്നു. ഗമാലിയാലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച വലിയ വിദ്യാസമ്പന്നനായിരുന്നു. റോമൻ സ്തോത്രം സിറ്റിസണായിരുന്നു, അതുപോലെ പരീശനായിരുന്നു, എക്സെട്രാ എക്സെട്രാ. ഭയങ്കര ധനികനായിരുന്നു, പലതുണ്ടായിരുന്നു. എന്നാൽ ആ പൗലോസിൻ്റെ ആഗ്രഹം ഞാൻ പറയട്ടെ. പൗലോസിൻ്റെ ആഗ്രഹം ഫിലിപ്പിയർ 3:10 പറയുന്നു, അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അടുത്ത വാക്യത്തിൽ അവൻ്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. സ്തോത്രം. എനിക്ക് യേശുവിനെ അനുഭവിച്ചറിയണം, അതാണ് പൗലോസിൻ്റെ ആഗ്രഹം. എനിക്ക് യേശുവിനെ അറിയണം, അതാണ് കാര്യം. നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കണം? ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ ഈ വെബ് സ്ട്രീമിൽ, യേശുവിനെ അറിയണം, യേശുവിനെ അറിയണം. അയ്യോ, കർത്താവിനെ എനിക്കറിയാം. കർത്താവിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ സ്നാനപ്പെട്ട് 15 വർഷമായി. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് അത് 25 കൊല്ലമായി. യേശുവിനെ എനിക്കറിയാം. നിൻ്റെ കൂടെ പാർക്കുന്ന വ്യക്തികളെ നിനക്കറിയത്തില്ല, നിൻ്റെ ഭാര്യയെ പോലെ നിനക്കറിയത്തില്ല, അല്ലെ, നിൻ്റെ ഭർത്താവിനെ പോലെ നിനക്കറിയത്തില്ല, നിൻ്റെ പാസ്റ്ററെ പോലെ നിനക്കറിയത്തില്ല, പിന്നെ എങ്ങനെയാ അദൃശ്യനായ കർത്താവിനെ നിനക്കറിയുന്നത്? കർത്താവിനെ അറിവാൻ അനുദിനം പരിശുദ്ധാത്മാവിൽ വസിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ കർത്താവിനെ അറിയാൻ കഴിയത്തുള്ളൂ. കാരണം ഇവിടെ മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട് വെളിപ്പാടിൽ നിറഞ്ഞവൻ പോലും പറയണം, ഞാൻ അവനെ അറിഞ്ഞു തീർന്നിട്ടില്ല, ഞാൻ യേശുവിനെ അറിഞ്ഞു തീർന്നിട്ടില്ല. സ്തോത്രം. അന്നതാ ലോകം അറിയപ്പെടുന്നതായ പട്ടണങ്ങളിലെ രാജ്യങ്ങൾ സഭ സ്ഥാപിച്ചതായ മനുഷ്യൻ പോലും പറയുന്നു, കർത്താവിനെ അറിഞ്ഞ് ഞാൻ തീർന്നിട്ടില്ല. താൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിക്കുന്നു, തൻ്റെ റൂമാൽ കൊടുത്തുവിട്ടാൽ അത്ഭുത അടയാളങ്ങൾ നടക്കുന്നു. അത്ര അതിശക്തമായി ഒരു ടൊർണാഡ പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ പ്രയോജനപ്പെടുത്തിയ പൗലോസ് പോലും പറയുന്നു, യേശുവിനെ അറിഞ്ഞ്, സ്തോത്രം, അതെ, ഞാൻ തീർന്നിട്ടില്ല, ഇനിയും അവനെ അറിയണം, ഇനി ഇവിടെ അറിയണം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഇവിടെ നിന്ന് ഹിമാലയത്തെ വിഷ്വലൈസ് ചെയ്താൽ എങ്ങനെയിരിക്കും? ഇവിടെ ഇരുന്ന് ശാന്തസമുദ്രത്തിൻ്റെ അടിത്തട്ട് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ. സ്തോത്രം. എത്ര അറിഞ്ഞാലും 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 തീരാത്ത ഭയങ്കര പ്രതിഭാസമാണ്, വ്യക്തിത്വമാണ് കർത്താവ് യേശു എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്, അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും വലിയ ആഗ്രഹം പേരോ പ്രശസ്തിയോ പണമോ സ്ഥാനമോ കൃപാവരങ്ങളോ ശുശ്രൂഷയോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല, യേശുവായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. യേശുവായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അവനെ എനിക്ക് അറിയണം.
സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യനെ നമുക്ക് ബലപ്പെടുത്താം. ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു, അർത്ഥം ഗബ്രിയേലിനേക്കാൾ പരിശുദ്ധൻ, മിഖായിലിനേക്കാൾ പരിശുദ്ധൻ, സെറാഫുകളേക്കാൾ പരിശുദ്ധൻ, കെരൂബുകളേക്കാൾ പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു.